ഞാൻ ഡോക്ടർ ഷാജി. ഇത് എൻ്റെ വൈഫ് നിഷ. അപ്പം ഞങ്ങളുടെ വീടുമായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ഏകദേശം ഒരു 2021 അല്ലേ, 21 ഫെബ്രുവരി മാസമാണ് ഒരു നമ്മളൊരു വീട് എന്നുള്ളൊരു ആശയം ശരിക്കും മനസ്സിൽ വന്നത്. അപ്പം ഞാൻ ഇപ്പോൾ ഈ വീടിൻ്റെ അടുത്ത് തന്നെയാണ് ഞാൻ നേരത്തെ താമസിച്ചിരുന്നത്. അപ്പോൾ ആ വീടൊരു ഏകദേശം 20 കൊല്ലമൊക്കെ പഴക്കമുള്ളൊരു വീടാണ്. അപ്പോൾ അത് റിനോവേറ്റ് ചെയ്യാന്നുള്ളൊരു ഉദ്ദേശമാണ് ആദ്യം ഉണ്ടായിരുന്നത്. പിന്നെ അതിൻ്റെ കുറച്ച് ടെക്നിക്കൽ പ്രശ്നം കാരണം അത് ഡ്രോപ്പ് ചെയ്തു. അങ്ങനെയാണ് ഈ ഒരു വീട് എന്നുള്ള ചിന്ത വന്നത്. എറണാകുളത്തുള്ളൊരു കൺസ്ട്രക്ഷൻ കമ്പനിയിൽ നമ്മൾ അതിൻ്റെ ഡ്രോയിങ് ഏൽപ്പിച്ചു. അപ്പോൾ ഞാൻ ആകെ പറഞ്ഞത് എനിക്ക് നല്ല കാറ്റും വെളിച്ചം വേണം. അതുപ്രകാരം അവരൊരു ഡ്രോയിങ് വരച്ചു തന്നു. ഏകദേശം ഒരു 7 ദിവസം, ഒരു 8-ാമത്തെ ദിവസം തന്നെ ആ ഡ്രോയിങ് ഞങ്ങൾ അപ്രൂവ് ചെയ്തു. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഡോക്ടറെ ചെറുപ്പം മുതലേ അറിയുന്നതാണ്. കാരണം ഇപ്പോൾ ഞാൻ ഡോക്ടറെ അടുത്ത് പോകാറുണ്ട്. ഇപ്പോൾ കൊടുങ്ങല്ലൂരിലെ തന്നെ അത്യാവശ്യം എല്ലാവരും അറിയപ്പെടുന്ന ഒരു ഡോക്ടറാണ് സാറ്. ഞാനായാലും ഡോക്ടറായാലും ആഗ്രഹിച്ചൊരു കാര്യമാണ് ഈ പ്രൊജക്റ്റ് എന്തായാലും ചെയ്യണം. കാരണം വെച്ച് കഴിഞ്ഞാൽ എത്രയും എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ളൊരു വ്യക്തിയുടെ വർക്ക് ചെയ്യുക എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ കമ്പനിക്ക് നമ്മുടെ ഫേമിന് ഒരു ബെറ്റർ ഓപ്പർച്യൂണിറ്റിയാണ്. ഒരു വർഷം കൊണ്ട് ഏകദേശം അതിൻ്റെ സ്ട്രക്ചറൊക്കെ ആയി. അപ്പോൾ ഇൻറ്റീരിയറിൻ്റെ കാര്യമൊക്കെ നമ്മൾ അപ്പോഴാണ് ചിന്തിച്ച് തുടങ്ങിയത്, ഇൻറ്റീരിയർ എങ്ങനെ വേണമെന്നൊക്കെ ഉള്ളത്. പിന്നെ അങ്ങനെയാണ് റിയാസ്, നമ്മുടെ ഡോക്ക്. അപ്പോൾ റിയാസിനൊക്കെ നേരത്തെ ഞാൻ കേട്ടിട്ടുണ്ട്, എനിക്ക് പരിചയമുണ്ട്. അങ്ങനെ റിയാസായിട്ട് സംസാരിച്ചു. അപ്പോൾ അവസാനം നമ്മൾ അതിൻ്റെ ഒരു ഫൈനൽ സ്റ്റേജിലെത്തി. അതിൻ്റേതായിട്ടുള്ള രൂപത്തിൽ തന്നെ നമ്മളുടെ പ്രൊജക്റ്റ് മാനേജറുടെ അടുത്തായാലും അതുപോലെ തന്നെ നമ്മളുടെ ഫുൾ വിങ്ങിൻ്റെ അടുത്തായാലും നല്ലതുപോലെ കെയർ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെ, അതിൻ്റെ റിസൾട്ട് തന്നെയാണ് ഈ ഒരു പ്രൊജക്റ്റ് ഇത്രയും ഭംഗിയാവാൻ തന്നെ കാരണം. പിന്നെ ഡോക്ടർ സൈഡിൽ നിന്നും അതുപോലെ തന്നെ ഫാമിലിയുടെ സൈഡിൽ നിന്നുള്ളൊരു നല്ലൊരു സപ്പോർട്ട്, എല്ലാ കാര്യങ്ങൾക്കും നല്ലൊരു സപ്പോർട്ട് ഉണ്ടായിരുന്നു. നമ്മൾ ആഗ്രഹിച്ച രീതി തന്നെ അത് ഭംഗിയാക്കി അവർ നമുക്ക് ചെയ്തു തന്നു. പ്രത്യേകിച്ച് അവരൊരു നല്ലൊരു ടീം വർക്കായിരുന്നു റിയാസ്, ജിഷ്ണു. ജിഷ്ണുവിൻ്റെ പേരൊക്കെ ശരിക്കും എടുത്തു പറയേണ്ടതാണ്. അത് ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ അത് എങ്ങനെ പരിഹരിച്ചു തരും എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കഴിവ്. അത് 100% ഞാൻ അവരിൽ സാറ്റിസ്ഫൈഡാണ് എല്ലാം കൊണ്ടും. പിന്നെ സാറിനുള്ള ഫാമിലി മെമ്പേഴ്സ് ഉണ്ട്, അപ്പോൾ സാറിൻ്റെ റിലേറ്റീവായിട്ടുള്ള കുറച്ച് മെമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ അവരുടെ ഭാഗത്തു നിന്നൊക്കെ വളരെ നല്ലൊരു സപ്പോർട്ടായിരുന്നു ഈ ഒരു പ്രൊജക്റ്റിലുണ്ടായിരുന്നത്. എല്ലാ കാര്യത്തിലും നല്ലൊരു സൂപ്പർവിഷൻ. ഇപ്പം നമ്മളുടെ സൂപ്പർവൈസർ അല്ലാതെ സാറിൻ്റെ ഭാഗത്തു നിന്നുള്ള എല്ലാവിധ സൂപ്പർവിഷനും ഈ ഒരു പ്രൊജക്റ്റിലുണ്ടായിരുന്നു. അതിൻ്റെ ഒരു പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യമാണത്. പക്ഷേ ഓരോ പ്രൊഡക്റ്റ് വയ്ക്കുമ്പോഴും അതിൻ്റെ ഡൗട്ടുകളും കാര്യങ്ങളെല്ലാം ചോദിച്ചുകൊണ്ട് മനസ്സിലാക്കി അത് എങ്ങനെയാവും എന്നുള്ളൊരു ക്ലാരിറ്റി എല്ലാം വരുത്തിയിട്ടാണ് ഈ ഒരു പ്രൊജക്റ്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. ഏറ്റവും വലിയ ആഗ്രഹമുള്ള നല്ലൊരു വീടെന്നുള്ള സ്വപ്നമാണ്. അതാണ് നമുക്കിപ്പോൾ സാക്ഷ്യപ്പെടുത്തിയേക്കുന്നത്.
പിന്നെ ഇപ്പോൾ പറഞ്ഞ മാതിരി ഇപ്പോൾ മോളുടെ ഒരു മാരേജ് ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞപ്പോഴും അതിൻ്റെ അകത്ത് ഒരു വീഡിയോ ഇട്ടാലും എല്ലാവരും ചോദിച്ചിരുന്നൊരു കാര്യം ആരാണ് ഇൻറ്റീരിയർ ചെയ്തതെന്നാണ്. അപ്പോൾ ഞങ്ങൾക്കിപ്പോൾ അത് കേൾക്കുമ്പോൾ കൂടുതൽ സന്തോഷമാവാം, നന്നായിട്ടുണ്ട് ഇൻറ്റീരിയർ നന്നായിട്ടുണ്ട്. അപ്പോൾ അത് കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. ഇൻറ്റീരിയർ ആരാണ് ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് പറയാനും റിയാസാനും ഡോക്ടറിനും പറയുമ്പോഴും സന്തോഷമേ ഉള്ളൂ. നമുക്ക് മാർക്കറ്റിൽ കിട്ടാവുന്ന ബ്രാൻഡഡ് ആയിട്ടുള്ള നല്ല പ്രൊഡക്റ്റുകൾ വെച്ചിട്ടാണ് ഈ ഒരു പ്രൊജക്റ്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. ഇത്രത്തോളം സപ്പോർട്ട് ചെയ്തെന്ന സാറിന്, ഫാമിലിക്കും, ഡോക്കിൻ്റെയും എൻ്റെയും പേരിൽ ഞാനൊരു നന്ദി പറയുകയാണ്. ഞങ്ങളുടെ ഒരു ഫാമിലി മെമ്പേഴ്സ് പോലെ തന്നെയാണ് ആ ദിവസങ്ങളിൽ ഞങ്ങളോട് സഹകരിച്ചിട്ട് ആ ഒരു ഈ വർക്ക് തീർക്കാനായിട്ട് നിന്നത്. കാരണം ഞങ്ങളെക്കാൾ ഉപരിയായിട്ട് ഇവരെ തന്നെയാണ് മുന്നിൽ നിന്നിട്ട് ആ വർക്ക് പറഞ്ഞ സമയത്ത് തീർക്കണമെന്ന് ഒരു ഇത് കാണിച്ചത്, ഇൻട്രസ്റ്റ് കാണിച്ചത്. പറഞ്ഞ രീതിയിലെല്ലാം ചെയ്തെന്ന റിയാസിനോട് ഞാൻ ഈ അവസരത്തിൽ ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു.